2024-ലെ ഫിസിക്സ് നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ എമിരിറ്റസ് പ്രൊഫസറായ ഡോക്ടർ ജോൺ ജെ ഹോപ്ഫീൽഡ്, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിലെ പ്രൊഫസറായ ഡോക്ടർ ജോഫ്രി ഇ ഹിൻടൺ എന്നിവരാണ് ഈ വർഷത്തെ ഫിസിക്സ് നോബൽ പങ്കിട്ടത്. ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയായി കരുതപ്പെടുന്ന നോബൽ സമ്മാനത്തിന് ഇവരെ അർഹരാക്കിയ റിസർച്ച് എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചാറ്റ് GPTയോ മെറ്റ AIയോ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാവുമല്ലേ നമ്മളിൽ പലരും. എങ്ങനെയാണ് ഈ ചാറ്റ് GPT നമുക്ക് വേണ്ട വിവരങ്ങളെ ഇത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാണ് മെഷീൻ ലേണിംഗ്. ബുദ്ധിയുള്ള അഥവാ സ്വയം ചിന്തിക്കാൻ കഴിയുന്ന മെഷീൻസിനെ സൃഷ്ടിക്കുക എന്നതാണ് മെഷീൻ ലേണിംഗിന്റെ ഉദ്ദേശം. ഒരു പൂച്ചയുടെ ചിത്രം കാണുമ്പോൾ അത് പൂച്ചയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ മുൻകാല കാഴ്ചകളുമായി അഥവാ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. അതിൽ നിന്നും ഈ കാഴ്ചയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന പാറ്റേൺ കണ്ടെത്തുകയും അതിനനുസരിച്ച് സിഗ്നലുകൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് തലച്ചോറിലെ ലക്ഷക്കണക്കിനായ ന്യൂറോണുകളുടെ സഹായത്തോടെയാണ്. ചുരുക്കി പറഞ്ഞാൽ ന്യൂറോണുകളുടെ ഒരു വലിയ നെറ്റ്വർക്കിനെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ തലച്ചോറ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും അതിനെ പ്രോസസ്സ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതും. നിർമ്മിത ബുദ്ധി അഥവാ AIയുടെ അടിസ്ഥാനം ഇതിനോട് വളരെ സാമ്യമുള്ളതാണ്. നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമായ രീതിയിൽ നിർമ്മിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗപ്പെടുത്തിയാണ് AIയും അതിന്റെ വകഭേദമായ മെഷീൻ ലേണിംഗും പ്രവർത്തിക്കുന്നത്. ബുദ്ധിയുള്ള അഥവാ സ്വയം ചിന്തിക്കാൻ കഴിയുന്ന മെഷീൻസിനെ സൃഷ്ടിക്കുക എന്നതാണ് മെഷീൻ ലേണിംഗിന്റെ ഉദ്ദേശം. ഒരു മനുഷ്യൻ തന്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മെഷീനുകളെ പ്രാപ്തമാക്കുക എന്നതാണ് മെഷീൻ ലേണിംഗിന്റെ പൊരുൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് മെഷീൻ ലേണിംഗിലൂടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയതിൽ നൽകിയ സംഭാവനകളാണ് ഡോക്ടർ ഹോപ്ഫീൽഡിനെയും ഡോക്ടർ ഹിൻടണിനെയും നോബലിന് അർഹരാക്കിയത്. അവൈലബിളായ ഡേറ്റയിൽ നിന്ന് ചിത്രങ്ങളും പാറ്റേണുകളും നിർമ്മിക്കാൻ ശേഷിയുള്ള ആർട്ടിഫിഷ്യൽ മെമ്മറി ഹോപ്ഫീൽഡ് വികസിപ്പിച്ചു. അതേസമയം ഡാറ്റയുടെ സവിശേഷത മനസ്സിലാക്കി ഒരു പ്രത്യേക ഇമേജിലെ ഘടകങ്ങൾ തിരിച്ചറിയുവാനുള്ള രീതി ഡെവലപ്പ് ചെയ്തു എന്നതാണ് ഹിൻടണിന്റെ സംഭാവന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ്ഫാദർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നയാളാണ് ഇദ്ദേഹം. ചുരുക്കത്തിൽ കൺവെൻഷണൽ ഫിസിക്സ് റിസർച്ചിന് അപ്പുറത്തേക്ക് സയൻസിലെ ന്യൂ ജനറേഷൻ ഡെവലപ്മെന്റ്സ് എന്ന് വിളിക്കാനാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്ന മേഖലയാണ് AI. ഈ നോബൽ സമ്മാനം AIയിലെ ഗവേഷണങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.